നമസ്കാരം ഓർക്കാപ്പുറത്ത് കിട്ടിയ പ്രഹരത്തിൽ നിന്ന് തിരിച്ചു കയറുകയാണ് എൻ സി പി മറാത്തയുടെ കിങ് മേക്കർ സാക്ഷാൽ ശരത് പവാർ സ്റ്റിയറിംഗ് കയ്യിലെടുത്തതോടെ പുതുക്കിന് ചാടിപ്പോയ മീനുകളിൽ ചിലത് കുളത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ തുടങ്ങി ദേവേന്ദ്ര ഫട്നാവിസും ഏകനാഥ് ഷിൻഡെയും നേതൃത്വം നൽകുന്ന ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശരത് പവാറിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഇന്നലെയും ഇന്നുമായി തുടരുകയാണ് നാൽപ്പത് എം എൽ എ മാരുടെ പിന്തുണ അവകാശപ്പെടുന്ന അജിത് പവാർ ആ പക്ഷത്തു നിന്ന് രണ്ട് എം എൽ എമാരാണ് ഇന്നലെ രാത്രിയോടെ ശരത് പവാറിൻ്റെ പാളയത്തിലേക്ക് മടങ്ങിയത് സത്താറ എം എൽ എ മക്രന്ത് പാട്ടീൽ നോർത്ത് കരോട് എം എൽ എ ബാലാസാഹിബ് പാട്ടീൽ എന്നിവരാണ് മടങ്ങിയെത്തിയവർ ശിരൂർ എം പി അമോൽ കോൽഹെ കഴിഞ്ഞ ദിവസം ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു രാജ്ഭവനിലെത്തി അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലങ്കയായി നിന്നിരുന്ന നേതാവായിരുന്നു അമോൽ കോൽഹെ എന്തൊക്കെ രസങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ വൈകിട്ടോടെ താൻ ശരത് പവാർ ക്യാമ്പിനൊപ്പം ചേരുന്നതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു ആയാറാം ഗയാറാം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പകർപ്പാണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരത് പവാർ പറയുന്നതായിരിക്കും തൻ്റെ അവസാന വാക്കെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിലെ പിളർപ്പിന് പിന്നാലെ ഇരു വിഭാഗങ്ങളും എതിർപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെ പരസ്പരം അച്ചടക്ക നടപടികൾ പ്രഖ്യാപിക്കുകയാണ് അതങ്ങനെയാണല്ലോ പാർട്ടി സ്വന്തം കൈപ്പിടിയിലൊതുക്കാൻ ഇനി എന്താണ് മാർഗം എന്നാണ് രണ്ടു കൂട്ടരും അന്വേഷിക്കുന്നത് അജിത് പവാറിനൊപ്പം ചേർന്ന മുതിർന്ന എം പിമാരായ പ്രഫുൽ പട്ടേലിനെയും സുനിൽ തസ്കരയെയും ശരത് പവാർ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതേസമയം ജയന്ത് പാട്ടീലിനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി സുനിൽ തസ്കരയുടെ മകൾ അതിഥി തസ്കരയെ പുതിയ അധ്യക്ഷയായി നിയമിച്ച് അജിത് പവാർ പക്ഷവും തിരിച്ചടിച്ചു ഇങ്ങനെയൊക്കെയാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അജിത് പവാറിനെയും അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് എട്ട് എൻ സി പി എം എൽ എമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാറിന്റെ വിഭാഗം നിയമസഭാ സ്പീക്കർക്ക് രണ്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് ജയന്ത് പാട്ടീലിനെയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി നിയമിച്ച ജിതേന്ദ്ര ആഹാദിനെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് മറുവിഭാഗവും സ്പീക്കർക്ക് മുമ്പാകെ അപേക്ഷ കൊടുത്തു അതേസമയം കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അജിത് പവാർ പറഞ്ഞതാണ് ഏറെ രസകരം തന്റെ നേതൃത്വത്തിലുള്ളതാണ് യഥാർത്ഥ എൻ സി പി എന്നും പാർട്ടിയും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും തന്റെ വിഭാഗത്തിന് അവകാശപ്പെട്ടതാണെന്നും അജിത് പവാർ പറഞ്ഞു കളഞ്ഞു എൻ സി പി അധ്യക്ഷൻ ആരെന്ന ചോദ്യത്തിന് ശരത് പവാർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ എന്നായിരുന്നു പത്രക്കാരോട് അജിത് പവാറിന്റെ മറുചോദ്യം കാര്യക്ഷമമായ നീക്കങ്ങളിലൂടെ പവാറിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനായില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട അധികായന്മാരിൽ ഒരാൾ കൂടിയാവും പാളയത്തിലെ പടകൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ നിലംപതിക്കുന്നത് ഈ വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് കേൾക്കേണ്ടി വരുമോ എന്ന നില തുടരുമ്പോഴാണ് ഇന്നലെയും ഇന്നുമായി കാര്യങ്ങൾ കീഴ്മേൽമറിഞ്ഞത് നാട്ടിലെ എക്കാലത്തെയും മികച്ച ജനകീയ നേതാവിന് സ്വന്തം പാർട്ടി തിരിച്ചു തിരിച്ചുപിടിക്കാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കുറച്ചുകൂടി കാത്തിരുന്നേ മതിയാവും